നമസ്തേ ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ സ്വരൂപം ഏതിലൂടെ ഭക്തർക്ക് സ്പഷ്ടമാകുന്നുവോ ഭക്തരിൽ എത്തിച്ചേരുന്നുവോ അതിനെ പ്രതീകവത്കരിക്കുന്നതാണ് വാഹനം സാധാരണയായി തിരിയക് രൂപങ്ങളിൽ ഒന്നായിരിക്കും വാഹനമായി പറയുക ധജസ്തംഭത്തിന്റെ ഏറ്റവും മുകളിൽ ക്ഷേത്രത്തിലെ ദേവന്റെയോ ദേവിയുടെയോ വാഹനമായി സങ്കൽപ്പിക്കുന്ന മൃഗത്തിന്റെയോ പക്ഷിയുടെയോ ഒരു പ്രതിബിംബം ഉണ്ടായിരിക്കും പ്രപഞ്ചത്തെ സംബന്ധിച്ച് പരിണാമ വികാസപരമായ ഒരു ദർശനത്തിന്റെ അധിഷ്ഠിതമാണ് ഈ തത്വചിന്ത വസ്തുക്കളിൽ ലീനമായിരിക്കുന്ന ബോധതത്വം ജീവജാലങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെട്ട് വികസിച്ച് മനുഷ്യൻ്റെ ബോധാവസ്ഥയിലെത്തുന്നു ജീവചൈതന്യം മനുഷ്യനിലൂടെ വസ്തുവിന്റെ പരിമിതികളെ ലംഘിച്ച് വസ്തുവിനും ജീവനും നിദാനമായ അധ്യാത്മ ഉന്മയുടെ സ്വതന്ത്രത്തെ പുൽകാൻ ശ്രമിക്കുന്നു ജീവവികാസത്തിലെ ഓരോ ഘട്ടവും ഉൾക്കൊള്ളുന്ന അധ്യാത്മ സാധ്യതകളെയാണ് ദേവി ദേവവാഹനങ്ങളായ മൃഗങ്ങളും പക്ഷികളും സൂക്ഷിക്കുന്നത് ജീവന്റെ എല്ലാ വികാസ ഘട്ടങ്ങളും ദൈവിക സാധ്യതകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ ദേവഭാവവും അനന്തസാധ്യതകളുടെ കേദാരമായ ഉന്മയുടെ ്രഹ്മത്തിന്റെ ചില പ്രത്യേക സാധ്യതകളെയും പ്രഭാവത്തെയും പ്രതിനിധാനം ചെയ്യുന്നു മനുഷ്യ മനസ്സിന് പരമമായ ചൈതന്യവുമായി ബന്ധപ്പെടാനുള്ള വാതായനങ്ങളാണ് ഉദാത്തമായ ദേവഭാവങ്ങൾ ജീവവികാസത്തിലെ ഓരോ ഘട്ടവും ഉൾക്കൊള്ളുന്ന അധ്യാത്മ സാധ്യതകളെയാണ് ദേവി ദേവവാഹനങ്ങളായ മൃഗങ്ങളും പക്ഷികളും സൂചിപ്പിക്കുന്നത് ജീവന്റെ എല്ലാ വികാസഘട്ടങ്ങളും ദൈവിക സാധ്യതകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ദേവചൈതന്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റും അതാതു ദേവഭാവങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സാധ്യതകളുമായി പ്രതീകാത്മകമായ ബന്ധമുണ്ട് ശാസ്താവിന്റെ ധജപ്രതിഷ്ഠകളിൽ വാഹനമായി പ്രതിഷ്ഠിക്കപ്പെടുന്നത് അശ്വമാണ് ശാസ്താവിന്റെ കൊടി അടയാളവും കുതിര തന്നെ വാജിവാഹനൻ തുരകവാഹനൻ തുരങ്കവാഹനൻ ഹയാരൂടൻ അശ്വാരൂടൻ എന്നെല്ലാം ശാസ്താവ് വിളിക്കപ്പെടുന്നു അതിവേഗം ഗമിക്കുന്നത് ചിന്ത എന്നെല്ലാമാണ് തുരകം അല്ലെങ്കിൽ തുരങ്കം അശ്വം വാജി ഹയം എന്നീ പദങ്ങൾക്കെല്ലാമുള്ള സാമാന്യർത്ഥം മനുഷ്യന്റെ ചിന്തകളെയാണ് ധർമ്മമൂർത്തിയായ ശാസ്താവിന്റെ വാഹനമായി കൽപ്പിച്ചിരിക്കുന്നത് അതിവേഗം സഞ്ചരിക്കുന്ന ചിന്തകളെ നിയന്ത്രിക്കാനുള്ള കടിഞ്ഞാൻ ഭഗവാന്റെ കയ്യിലാണ് വ്രതവിശുദ്ധിയാണ് കടിഞ്ഞാൻ ഭക്തന്റെ ചിന്തകളെ നേർവഴിക്കു നയിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കുവാനാണ് പ്രതീകാത്മകമായി തുരക ശാസ്താവിനെ പൂർവികർ അവതരിപ്പിച്ചത് കാറ്റിനെ വില്ലുന്ന വേഗത്തിൽ പായുന്ന കുതിരയുടെ പുറത്ത് അമ്പും വില്ലും ധരിച്ചവനായി ഭക്തരുടെ മനസ്സാകുന്ന കാട്ടിൽ വിഹരിക്കുന്ന രാഗദ്വേഷികളായ ദുഷ്ടമൃഗങ്ങളെ സംഹരിക്കാൻ എഴുന്നള്ളുന്ന വില്ലാളി വീരനാണ് ധർമ്മശാസ്താവെന്ന് ഒരു ധ്യാന ശ്ലോകത്തിൽ ഭഗവാനെ വന്ദിക്കുന്നതും അതിനാൽ തന്നെ ശ്രദ്ധേയമാണ് ഹരിവരാസനത്തിൽ പറയുന്നത് തുരകവാഹനം സുന്ദരാനനം എന്നാണ് വേദങ്ങളിൽ വാജി ശബ്ദം ബലവാനായ ജീവാത്മാവ് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് അപ്പോൾ വാജിവാഹനൻ ജീവാത്മാവിനോട് ചേർന്ന പരമാത്മാവ് എന്ന ആശയവും ഉൾക്കൊള്ളുന്നു സ്വാമി ശരണം